എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ വീഡിയോ ചോർത്തിയെന്ന പരാതിയിൽ കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് അനുമതി. നടിയെ ആക്രമിച്ച ദൃശ്യം 2017 ഫെബ്രുവരി 18 അവസാനമായി കണ്ടു എന്നാണ് ഔദ്യോഗിക രേഖ. എന്നാൽ പരിശോധനയിൽ 2018 ഡിസംബർ 13 ദൃശ്യമാരോ കണ്ടിട്ടുള്ളതായി തിരിച്ചറിഞ്ഞു. ഈ സമയം മെമ്മറി കാർഡ് കോടതിയിലായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിലെ തൊണ്ടി മുതൽ കോടതിയിലിരിക്കെ ചോർന്നുവെന്ന നിഗമനത്തിലെത്തിയ ക്രൈംബ്രാഞ്ച് ഇതോടെയാണ് കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലെ ശിരസ്ഥദാർ, തൊണ്ടി മുതൽ സൂക്ഷിപ്പ് ചുമതല വഹിക്കുന്ന ക്ലർക്ക് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. പീഡന ദൃശ്യം ചോർന്നതായി കണ്ടെത്തിയത് ഫോറൻസിക് പരിശോധനയിലൂടെ ലഭിച്ച ഹാഷ് വാല്യൂവിൽ നിന്നാണ്. ദൃശ്യമുൾപ്പെടുന്ന മെമ്മറി കാർഡിന്റെ ക്ലോൺഡ് കോപ്പി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുമതിയോടെ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. പ്രതികൾ ദൃശ്യം പകർത്തിയ മെമ്മറി കാർഡിന്റെ ക്ലോൺഡ് കോപ്പിയുടെ ഹാഷ് വാല്യൂ മാറ്റിയതായിട്ടായിരുന്നു കണ്ടെത്തൽ. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എന്നാൽ ഒരു നിശ്ചിത സമയത്ത് ആ കാർഡിലുള്ള വിവിധതരം ഡാറ്റകളുടെയും ഫയലുകളുടെയും ആകെത്തുകയാണ്. മെമ്മറി കാർഡ് പിടിച്ചെടുക്കുമ്പോൾ സൈബർ വിദഗ്ധർ ഈ വാല്യൂ മാസ്റ്ററിൽ എഴുതും. പിന്നീട് ഈ മെമ്മറി കാർഡ് ഒരു കമ്പ്യൂട്ടറിലോ മൊബൈലിലോട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ഈ ഹാഷ് വാല്യൂ മാറും. പോലീസോ കോടതിയോ സൂക്ഷിക്കുന്ന മെമ്മറി കാർഡ് അവസാനമായി ഔദ്യോഗികമായി കണ്ട ശേഷം ഹാഷ് വാല്യൂ കണക്കാക്കും. ദിവസങ്ങൾക്ക് ശേഷം ഈ വാല്യൂ ഫോറൻസിക് പരിശോധനയിൽ മാറിയതായി കണ്ടാൽ ആരോ ഈ മെമ്മറി കാർഡ് അനധികൃതമായി പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതിന്റെ സൂചനയായി കണക്കാക്കാം. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.